സുധാമണി, എന്ത് പറ്റി? എന്തിനാ നിലവിളിച്ചേ? പറഞ്ഞ എന്താ? ഞാനൊരു സ്വപ്നം കണ്ടു. എന്താ കണ്ടേ? അതെ, അതും ഇതൊക്കെ ആലോചിച്ച് കിടന്ന ഇങ്ങനെയാ സ്വപ്നം കാണും. പിന്നെ കിടന്ന് നിലവിളിച്ചിട്ട് ഒരു കാര്യമില്ല. മര്യാദ കിടന്ന് ഉറങ്ങാൻ നോക്കി. സംഭവിക്കൂ. ഇത് സത്യമാവരുത്. കല്ലുവിനെ അവര് തേടി വരരുത്. വിനോദിനി, എന്തായിട്ടേ? ആ, എന്നെ ഇപ്പൊ ജയം വിളിച്ചിരുന്നു. ആണോ? എപ്പോഴാ ജയം വരുന്നത്? ട്രാൻസ്ഫർ ഓർഡർ ആയോ? അത് പറയാനല്ല അവൻ എന്നെ വിളിച്ചത്. പിന്നെ മഹയുടെ പട്ടുസാരി നിർമ്മിക്കാനുള്ള പദ്ധതി തടയണ്ടെന്നാണ് ജയന്റെ അഭിപ്രായം. അതെന്താ അപ്പൊ അവൻ അങ്ങനെ ഒരു മനമാറ്റം? ഇതുവരെ നമ്മൾ പറയുന്നതിനൊപ്പം നിൽക്കുകയല്ലായിരുന്നോ ജയന്റെ ശീലം? ആ, അതിനൊരു കാരണമുണ്ട്. എന്ത് കാരണം? മഹി ജയനെ വിളിച്ചിരുന്നു. എന്നിട്ട്? പട്ടുസാരി നിർമ്മിക്കുന്നതിന്റെ മുഴുവൻ പ്രോജക്ട് റിപ്പോർട്ടും അവൻ ജയൻ അയച്ചു കൊടുത്തു. അതൊരു നല്ല പ്രോജക്റ്റ് ആണെന്നാ ജയന്റെ അഭിപ്രായം. അവനങ്ങനെയൊക്കെ പറയും, സത്യം നമുക്കല്ലേ അറിയൂ. അങ്ങനെയല്ല, അത് നടന്നാൽ എല്ലാവർക്കും മാസാമാസം കിട്ടുന്ന ലാഭം എത്രയാണെന്ന് മഹി അവനെ ധരിപ്പിച്ചിട്ടുണ്ട്. ഓ, അത് ശരി. അപ്പൊ നമ്മളുടെ മുകളിൽ കൂടി മഹിയേട്ടൻ വേറൊരു ഗെയിം കളിച്ചു. ജയനെ കൂട്ടുപിടിച്ചിട്ട് മഹിയേട്ടൻ നമ്മളെ തോൽപ്പിച്ചു. എന്തായാലും ജയൻ പറഞ്ഞതല്ലേ, തൽക്കാലം നമുക്ക് മിണ്ടാതിരിക്കാം. അതെ, നമ്മൾ ഇപ്പൊ ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു കാര്യത്തില. കല്ലുവിനെ കൊണ്ടുവരുന്ന കാര്യം, അതിനെ കുറിച്ച് മാത്രം ആലോചിച്ചാ മതി. പക്ഷേ അതത്ര എളുപ്പത്തിൽ നടക്കില്ല. അവരങ്ങനെ ഈസി ആയിട്ട് കുട്ടിയെ വിട്ടു തരികയില്ല. അത് മാത്രമല്ല, കേസും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും, വാർത്തയും ആവും. അന്നേരം ജയന് കുറച്ച് നാണക്കേടും ഉണ്ടാവും. അതൊന്നും മുൻകൂട്ടി അറിയിക്കണം അവനെ. തൽക്കാലം അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല. എന്ത് ചെയ്തിട്ടായാലും കല്ലുവിനെ തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ. അപ്പോ ആ കാര്യത്തിൽ തീരുമാനമായി. നിന്റെ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യത്തെ കാൽവയ്പ് അത് ഋഷിയുടെ കമ്പനിയിൽ വിജയകരമായി പൂർത്തിയാക്കി. ഇനി അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കെന്ന് പറയുന്ന പോലെ കമ്പനിയിൽ നിന്ന് കുടുംബത്തിലേക്ക്. ഇടി, നമ്മളിത് പ്ലാൻ ചെയ്യുമ്പോ ഇത് എത്രത്തോളം വിജയിക്കുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നില്ല. പക്ഷേ കമ്പനിയിൽ കയറിക്കൂടാൻ കഴിഞ്ഞതോടെ എനിക്കൊരു കാര്യം ഉറപ്പായി, ഋഷിയുടെ ജീവിതത്തിലേക്കും എനിക്ക് കയറാൻ പറ്റുമെന്ന്. എല്ലായിടത്തും എന്നെ തോൽപ്പിച്ചിട്ട് പോയ ആളാ. 2 കോടി രൂപയാ ഋഷി എനിക്ക് തരാനുള്ളത്. ഞാനതങ്ങനെ വെറുതെ ഉപേക്ഷിച്ചു പോവുമെന്ന് ഋഷി കരുതിയോ? അന്നാ കീറിക്കളഞ്ഞ ചെക്ക് അതാണെന്നാ ഋഷിയുടെ വിശ്വാസം അല്ലേ? കഷ്ടം. ഋഷി ആളൊരു പാവോ? നേരെ ചിന്തിക്കാൻ മാത്രമേ അറിയൂ. പക്ഷെ ആ വീട്ടിലുള്ള സ്ത്രീകള് അങ്ങനെയല്ല, എന്ത് വളഞ്ഞ വഴിയും ചിന്തിക്കുന്നവരാ. അവരെ വരുതിയിലാക്കാൻ കുറച്ച് പ്രയാസമാണ്. ഋഷിയുടെ ആമയുടെ മുന്നിൽ പയറ്റിയതിന്റെ 3 ഇരട്ടി അടവുകള് അവിടെ പയറ്റിയേ പറ്റൂ. നീ ഇപ്പൊ എന്താ ചെയ്യാൻ പോണേ? ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ഞാനൊരു ട്രയൽ റൺ നടത്താൻ പോവാ. എന്ന് പറഞ്ഞ?
ഒരു പരീക്ഷണം. വിനോദിനി ആന്റിയും വസുന്ധര ചിറ്റിയും ഒന്ന് മൂർഖമ്പാമ്പാണെങ്കി മറ്റൊന്ന് രാജവെമ്പാലയാ. ആർക്കാണ് കൂടുതൽ വിഷമെന്ന് പറയാൻ പറ്റില്ല. ആ വിഷപ്പാമ്പുകൾക്കിടയിലേക്ക് നീ പോണോ? പോകണം. ഏത് വിഷപ്പാമ്പിനെയും വരുതിയിലാക്കാൻ പോന്ന് പാമ്പാട്ടിയുടെ വേഷം കെട്ടണം. നല്ല ഈണത്തില് മകുടി ഊതണം. മകുടിയുടെ താളത്തിനനുസരിച്ച് മൂർഖനും രാജവെമ്പാലയെല്ലാം ആടണം. നീ വിചാരിക്കുന്ന അത്ര എളുപ്പമല്ല ഇതൊന്നും. എനിക്കറിയാം, അവർക്ക് എന്നെ ഇഷ്ടപ്പെടുക എന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ആവശ്യം എന്റേതല്ലേ, ഇഷ്ടപ്പെടുത്തിയല്ലേ പറ്റൂ. ആ വീട്ടിലെ പ്രധാന അധികാരി വിനോദിനിയാ. അവരെ പ്രീതിപ്പെടുത്താനായാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമായി. അതിനേക്കാൾ പ്രധാനമായ മറ്റൊരു കാര്യമുണ്ട്. ഋഷിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ ഇഷ്ടമാണോ എന്ന് അറിയണ്ടേ? അതാണ് ഏറ്റവും വലിയ കടമ്പ. ഇപ്പോഴത്തെ ഒരു അടുപ്പം വെച്ചിട്ട് അതിനൊരു സാധ്യതയില്ല. ഋഷിയെ ഇഷ്ടപ്പെടുത്താൻ ഒരു വഴി കണ്ടുപിടിച്ചേ പറ്റൂ. നീ എന്താ ഉദ്ദേശിക്കുന്നത്? ബ്ലാക്ക്മെയിലിംഗ് ആണോ? വേണ്ടി വന്ന അതും ചെയ്യേണ്ടി വരും. എന്തായാലും ആദ്യം ഞാൻ ഇന്ദ്രപ്രസ്ഥത്തിന്റെ പടിയൊന്ന് കയറട്ടെ. അവിടെയുള്ളവരുടെ ആറ്റിറ്റ്യൂഡ് അറിഞ്ഞിട്ട് മതി ഇനി അടുത്ത നീക്കം. ഓൾ ദി ബെസ്റ്റ്. നീ തകർക്ക്. എന്തിനു ഞാൻ കൂടെയുണ്ട്? മോളെ, അമ്മയും ചിറ്റ എവിടെ പോയി? അകത്തുണ്ടച്ചാ. ഒന്ന് വിളിച്ചേ. എന്തായച്ചാ? ഡയറക്ടർ ബോർഡ് കൂടാൻ തീരുമാനിച്ചോ? ഓ, നീ ഇതൊക്കെ അന്വേഷിച്ചു തുടങ്ങിയോ? പിന്നെ ഞാനും അറിയണ്ടേ? ഇപ്പൊ മൈനർ ആണെങ്കിലും ഞാനും കമ്പനിയുടെ ഒരു ഭാഗം തന്നെയല്ലേ. ഭാവിയിൽ ഞാനും ഒരു ഡയറക്ടർ ബോർഡ് അംഗം ആവേണ്ടതല്ലേ അച്ഛാ? അപ്പൊ ഇതൊക്കെ മുൻകൂട്ടി അറിഞ്ഞിരിക്കണമല്ലോ. ഇതുപോലെ മാനേജിംഗ് ഡയറക്ടർ ആവുന്ന ആൾക്കാരെയൊക്കെ ഇട്ട് പൊരിക്കേണ്ടതല്ലേ. മോള് ചെന്ന് അമ്മയോട് ചുറ്റോടൊന്ന് വരാൻ പറ. ശരി. ഹലോ. ആ പറയൂ മേനോനെ. എത്തി എത്തി, എല്ലാം എത്തി. അതിന്റെ ഇനോഗ്രേഷൻ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അങ്ങോട്ടേക്ക് അയക്കാം. ഓക്കെ ഓക്കെ, താങ്ക് യു. എന്താ മഹി, എന്തിനാ വിളിച്ചത്? നിങ്ങൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. എന്ത് കാര്യം? ഡയറക്ടർ ബോർഡ് മീറ്റിംഗ് വെക്കുന്നതാണോ അതോ ആമിയെ പുറത്താക്കുന്നതോ? ഡയറക്ടർ ബോർഡ് മീറ്റിംഗ് കൂടാൻ തീരുമാനിച്ചിരിക്കുക. അത് നന്നായി. എല്ലാവർക്കും അഭിപ്രായങ്ങളൊക്കെ ഇനി തുറന്നു പറയാലോ. അഭിപ്രായം മാത്രമല്ല, കമ്പനിയുടെ കുറച്ച് കൂടുതൽ കാര്യങ്ങളും ഉത്തരവാദിത്തങ്ങളും വസുന്ധര ചിറ്റെ ഏൽപ്പിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എന്നെ ഏൽപ്പിക്കാനോ? അതെ. എന്തായാലും വസുന്ധര ചിറ്റെ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ വന്നു. ഇനി ജയനും കുടുംബവും വരാൻ പോകുന്നു. ചിറ്റയ്ക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂസും ഇല്ല. ഇനി കമ്പനി കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. എല്ലാ മാസവും വീട്ടിലിരുന്ന് കമ്പനിയുടെ ലാഭത്തിന് ഷെയർ മാത്രം വാങ്ങിയാൽ പോരല്ലോ. കമ്പനിയിൽ എന്ത് നടക്കുന്നു എന്ന് അറിയണ്ടേ എല്ലാവരും. അങ്ങനെ എന്നെ കളിയാക്കൊന്നും വേണ്ട. എനിക്കും ബിസിനസ് നന്നായിട്ട് വഴങ്ങും. പാരമ്പര്യമായി ബിസിനസ് നടത്തിക്കൊണ്ടിരുന്ന കുടുംബത്തിലെ അംഗങ്ങളാ ഞാനും വിനോദിനിയൊക്കെ. അല്ല, ഇത് പറയാനാണോ വിളിച്ചത്? അല്ല, ഡയറക്ടർ ബോർഡ് മീറ്റിംഗിന്റെ കാര്യം പറയാനാ വിളിച്ചത്. ചന്ദ്രനോട് കൂടി ഒന്ന് പറഞ്ഞേക്കണം. എന്റെ തീരുമാനം മാത്രമായി നടത്തുന്നു എന്നുള്ള ഒരു പരാതി ഇനി വേണ്ട. എന്താ മഹി, കമ്പനി ഞങ്ങളെ തിരിച്ചേൽപ്പിച്ചിട്ട് ഇവിടുന്ന് വിട്ടുപോകാൻ വല്ല പ്ലാനും ഉണ്ടോ? അങ്ങനെയും ഒരാലോചന ഇല്ലാതില്ല ചിറ്റെ. ഇതേൽപ്പിച്ചിട്ട് കുറച്ചു നാളൊരു യാത്ര പോയാലോന്നാ എന്റെ ആലോചന. യാത്ര പോകാനോ? എങ്ങോട്ട്? വല്ല ഹിമാലയത്തിലേക്കോ കാശിയിലേക്കോ. കുറച്ച് സമാധാനം കിട്ടുമല്ലോ. അപ്പൊ നിങ്ങൾ തുടങ്ങാൻ പോകുന്ന സാരി ബിസിനസ്സോ അതാരും നോക്കും? എല്ലാം ഓൺലൈൻ കാലഘട്ടമല്ലേ, അതൊക്കെ സുന്ദരമായിട്ട് ആമി നോക്കിക്കൊള്ളൂ. ഇത് പറയാനാ വിളിച്ചത്.
അല്ല, ഋഷി സാറിനെ കണ്ടില്ല. ഋഷി സാർ എവിടെ? ഷോ, ഗാഥ അറിഞ്ഞില്ലേ? ഋഷി സാറിനെ മഹിയങ്ങള് നാട് കടത്തി. നാട് കടത്താനോ? ആ, അബുദാബിയിലേക്ക് പറഞ്ഞു വിട്ടു. അവിടെ പുതിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടല്ലോ, അതിന്റെ പേപ്പേഴ്സ് ഒക്കെ റെഡിയാക്കാൻ അതിനു വേണ്ടിയാ പറഞ്ഞു വിട്ടേന്ന് പറയുന്നു. എനിക്കിവിടെ സ്വസ്ഥായിട്ട് വർക്ക് ചെയ്യണം. അതിനും കൂടി വേണ്ടിയാ മഹിയങ്ങളെ പുള്ളിക്കാരനെ പറഞ്ഞു വിട്ടത്. ഗാഥ വിഷമിക്കണ്ട, പുള്ളിക്കാരൻ വിരിച്ചെടുത്ത് കിടക്കാത്ത ആളല്ലേ, പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വന്നോളും. എന്നാലും പോകുന്ന കാര്യം എന്നോടൊന്ന് പറയായിരുന്നു. പറഞ്ഞില്ലേ, അത് മോശമായി പോയി. രാത്രിക്ക് രാത്രി കയറ്റി വിട്ടതല്ലേ, അപ്പൊ പിന്നെ എങ്ങനെ പറയാനോ? ആ, എന്തായാലും പോയപ്പോ എനിക്ക് എന്തായാലും നല്ല സുഖായി. സ്വസ്ഥായിട്ടേ ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട്. ആഹാ, ആരാ ഇത്? വഴിതെറ്റി കയറി വന്നതാണോ? വഴിതെറ്റി കയറി വന്നതൊന്നുമല്ല. കുറച്ചു മുമ്പ് വരെ ഈ കമ്പനി ഭരിച്ചിരുന്നത് ഞാനാ, അതറിയാലോ? അറിയാമേ. ഞാൻ വരുമ്പോ നിനക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കൊക്കെ ആവാം. ഉഷോ, പോരെ. എഴുന്നേറ്റ് നിൽക്കുക മാത്രല്ല, സാലൂട്ടും ചെയ്തു. മുതലാളിക്ക് സന്തോഷമായി. നീ എന്താ, എന്നെ കളിയാക്കാണോ? എന്റെ കീർത്തി, തനിക്കിവിടെ ഒരു റോളും ഇല്ല. പിന്നെ എന്തിനാ ഇങ്ങനെ ഇവിടെ വന്ന് മുതലാളി ചമയാൻ നിൽക്കുന്നത്? ഓഫീസിലേക്ക് വരരുതെന്ന് മഹിയങ്ങൾ പറഞ്ഞിട്ടുള്ളതല്ലേ? ഞങ്ങൾ അച്ഛനും മകളും അങ്ങനെ പലതും പറയും. നീ അതൊന്ന് ഏറ്റു പിടിക്കണ്ട. നീ ഇവിടുത്തെ ഒരു സ്റ്റാഫ് മാത്രമാണെന്നുള്ള കാര്യം മറക്കണ്ട. പ്ലീസ് ഒന്ന് പോയി തരൂ, എനിക്കിവിടെ ഒരുപാട് പണിയുണ്ട്. നിന്നോട് യുദ്ധത്തിന് നിൽക്കാൻ എനിക്ക് സമയമില്ല. ഹലോ രവീന്ദ്രൻ സർ, ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു. ആമി, മെറ്റീരിയൽസ് അയച്ചോ? ഇപ്പൊ അയക്കും സർ. മെറ്റീരിയൽസ് ഇന്ന് രാത്രിക്കകം അവിടെ എത്തും. ഓക്കെ ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യാം, അത്യാവശ്യം. ഓക്കെ സർ. കണ്ടോ, ഇങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്. ഞാൻ എന്റെ സ്വന്തം റിസ്കിൽ പിടിച്ച ഓർഡറാ. ഏകദേശം 1.5 കോടിയുടെ ഓർഡർ. ഈ മുതലാളി എന്നെങ്കിലും 1,000 രൂപയുടെ ഓർഡറെങ്കിലും സ്വന്തമായിട്ട് പിടിച്ചെടുത്തിട്ടുണ്ടോ? ഉള്ളതിൽ നിന്നും കൈയിട്ട് വാരി ഊരു ചുറ്റലായിരുന്നല്ലോ ഭർത്താവിന്റെയും ഭാര്യയുടെയും ഹോബി. ആമി മാഡം, അല്പം കൂടി പോയില്ലേ? ഏ, അല്പം കൂടി ആവാമായിരുന്നു. ഇങ്ങനൊക്കെ കൊടുത്താലേ അവള് നന്നാവൂ. കല്ലുവിനെ കാണുന്നില്ലല്ലോ. ഷൂട്ടിങ്ങിന് പോയി കണ്ണോടി. ഷൂട്ടിങ്ങിന്റെ കാര്യമൊന്നും പറഞ്ഞിരുന്നില്ലല്ലോ. എങ്കിൽ അവളെ ചന്ദ്രചൂടം പിടിച്ചോണ്ട് പോയി കാണും. പേടിയുണ്ട് ദാസേട്ടാ. നിനക്കെന്താടി തലയ്ക്ക് വെളിവില്ലേ? എന്തിനാ പേടിക്കുന്നേ? അവരുടെ കുഞ്ഞു മരിച്ചു, കല്ലു നമ്മുടെ മോള. സംശയത്തിന്റെ പേരിൽ നമ്മുടെ കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? എന്റെ സുധാമണി, നീ അത് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. നമ്മുടെ രണ്ടു പെമ്മക്കൾക്കും സ്വന്തം കാലിൽ നിൽക്കാനറിയാം. ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും അത് നേരിടാനും അവർക്കറിയാം. ആ കുഞ്ഞു മരിച്ചു എന്ന് നമ്മൾ കള്ളം പറഞ്ഞതല്ലേ? എന്തെങ്കിലും ഈ കാര്യത്തിൽ നടന്ന സത്യം മനസ്സിലാക്കിയാലോ? എന്തായാലും കല്ലു അല്ല അവരുടെ കുഞ്ഞ്. കല്ലുവിനെ നമുക്ക് നഷ്ടപ്പെടില്ല. അവർ കല്ലുവിന്റെ പിറകെ നടന്ന് സമയം കളയത്തേ ഉള്ളൂ.
ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആ കുഞ്ഞിലേക്ക് ചന്ദ്രചൂടന് ഒരിക്കലും എത്താൻ കഴിയില്ല. അവൾ ഒരുപാട് അകലെയല്ലേ സുധാമണി, അല്ലേ? പേടിക്കാതിരിക്കെ, ഒക്കെ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. കീർത്തി മാഡം, കുറച്ചു മാസം മുമ്പ് ഈ കമ്പനി ഭരിച്ചിരുന്ന ആളാ, ഇപ്പതേ ഒരു പട്ടിയുടെ വില പോലും ഇല്ല. എന്തിനാ മാഡം എന്നെ ചാടിക്കടിക്കാൻ വരുന്നേ? ആ ആമി പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെയല്ലേ? എങ്ങനെയെങ്കിലും കമ്പനിക്കകത്ത് കയറി പറ്റാനല്ലേ കീർത്തി മാഡം ശ്രമിക്കുന്നത്? അതിന് നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? ആമിയുടെ ഉള്ളിടത്തോളം അത് നടക്കില്ല. മഹിസാറിന്റെ വലങ്കയാണ് ഇപ്പോ അവൾ. അവളുടെ ഓർഡറാണ് ഇവിടെ നടക്കുന്നത്. ഋഷി സാറിനെ സൈഡാക്കി മാഡത്തിന് ഓഫീസിൽ പോലും കേറ്റുന്നില്ല. ഇങ്ങനെ പോയാ കമ്പനിയും ആമിയുടെ സ്വന്തമാവാൻ അധികം കാത്തിരിക്കണ്ട മാഡം. സ്വന്തം അനുജനായിരുന്നു എന്റെ ശത്രു. ഞാൻ പലപ്പോഴും ആമിയെ സപ്പോർട്ട് ചെയ്തു. അത് തെറ്റായിപ്പോയിന്ന് എനിക്കിപ്പോ ബോധ്യായി. അവളെ എങ്ങനെയെങ്കിലും കമ്പനിയിൽ നിന്ന് പുകച്ച് പുറത്ത് ചാടിച്ചേ പറ്റൂ. അത് നടക്കാത്ത സ്വപ്നം. ആരാണ് അവളെ പുറത്താക്കേണ്ടത്? മഹിസാർ. മഹിസാർ അങ്ങനെ ചെയ്യോ? ഒരിക്കലും ഇല്ല. സത്യസന്ധത, അതിനാണ് അച്ഛൻ മുൻഗണന കൊടുക്കുന്നത്. ആര് കള്ളത്തരം കാണിച്ചാലും അച്ഛൻ പൊറുക്കില്ല. അത് ആമിയായ പോലും. അതിന് ആമി എന്ത് കള്ളത്തിനും കാണിക്കാനാ? ആദർശവതിയാണ് ആമി. മഹിസാറിനാണെങ്കിൽ അവളെ കഴിഞ്ഞ മറ്റാരെ വിശ്വാസമുള്ളൂ? ആ വിശ്വാസം തകർക്കണം. എങ്ങനെ? അതൊക്കെ ഉണ്ട്. എന്റെ മുഖത്തടിക്കും പോലെയാ അവള് നേരത്തെ സംസാരിച്ചത്. അതിന് തിരിച്ചടി കൊടുക്കും കാതെ. എന്താ പ്ലാൻ? അതൊക്കെ വഴി അറിഞ്ഞാ മതി. ആമിയുടെ ഭരണത്തിൽ അസംതൃപ്തരായ കുറേ പേര് ഈ കമ്പനിയിലുണ്ട്. അവരിൽ ഒരാളെ പിടിച്ച് ഞാൻ കരുക്കള് നീക്കും. കണ്ടോ, രണ്ട് ദിവസത്തിനകം ആമിയെ ഈ കമ്പനിയിൽ നിന്നും പുറത്താക്കും. എന്റെ അച്ഛൻ അത് ചെയ്തിരിക്കും. രാജു, മാഡത്തിനെ കാണാനില്ലല്ലോ. എങ്ങനെ കഴിഞ്ഞ ആളായിരുന്നു, ഇപ്പൊ വീട്ടിലിരിപ്പല്ലേ? അതിന് പിന്നിൽ ആരാണെന്ന് രാജു അറിഞ്ഞു കാണുമല്ലോ. അറിയാം അറിയാം. കീർത്തി മാഡം ഉണ്ടായിരുന്നപ്പോ എന്തൊരു സുഖമായിരുന്നു. ശമ്പളം കൂടാതെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കൈമണിയും വാങ്ങിക്കാം. കമ്പനിയിൽ തോന്നിയ സമയത്ത് വന്നാ മതി. ഇപ്പൊ ശമ്പളം മാത്രമേ ഉള്ളൂ. രാവിലെ 9 എന്ന് പറഞ്ഞാ ഇവിടെ എത്തിയിരിക്കണം. മാഡത്തിന് അറിയാലോ, മക്കളുടെ വിദ്യാഭ്യാസം, പെങ്ങളുടെ വിവാഹം നടത്തിയതിന്റെ കടബാധ്യത. ശമ്പളം കൊണ്ട് മാത്രമല്ല, കിമ്പളം കൂടി കൊണ്ടാ ഞാനൊക്കെ ഒപ്പിച്ചു പോയത്. അപ്പൊ ആമിയാണ് രാജുവിന്റെ പാര. താനും ഞാനും ഒക്കെ തുല്യ ദുഃഖിതരാടോ. എന്റെ അവസ്ഥ അങ്ങനെ തന്നെയാ. ആമി എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്താക്കണം രാജു. ഞാൻ ഇക്കാര്യം പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളില്ല. പക്ഷേ ഒരു ഭഗവാനും കനിയുന്നില്ല. താൻ എന്റെ കൂടെ നിന്നാ നമുക്കതിന് സാധിക്കും. ഏയ്, മഹിസാർ ജീവനോടെ ഉള്ളിടത്തോളം കാലം അത് നടക്കില്ല. അയ്യോ, ടൈമായി മാഡം. രവീന്ദ്രനാഥ് സാറിനോട് മെറ്റീരിയൽസുമായി ഉടനെ പുറപ്പെടണം. പുറപ്പെട്ടോളൂ. പക്ഷെ മെറ്റീരിയൽസ് രവീന്ദ്രനാഥൻ സാറിന്റെ കമ്പനിയിൽ എത്തരുത്. രാജുവിന് കുറെ കസ്റ്റമേഴ്സിന് പരിചയമുണ്ടല്ലോ. ആർക്കെങ്കിലും മെറ്റീരിയൽസ് മറിച്ചു വിൽക്കണം. ഇനി അത് നടന്നില്ലെങ്കിൽ കലൂരുള്ള ഗോഡൌണില് മെറ്റീരിയൽസ് ഒളിപ്പിക്കുക.
ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാം. മെറ്റീരിയൽസ് കിട്ടാതെയാകുമ്പോ രവീന്ദ്രനാഥൻ സാർ ഇവിടെ എത്തും. ആമി മെറ്റീരിയൽസ് മറിച്ചു വിറ്റു എന്ന് ഞാൻ പറയും. അദ്ദേഹത്തിനെ കൊണ്ട് ആമിക്കെതിരെ കേസ് ഓടിപ്പിക്കും. എഗ്രിമെന്റ് സൈൻ ചെയ്തത് ആമയായതിനാൽ അവക്ക് ജയിലിൽ പോയേണ്ടി വരും. അതിന് തെളിവില്ലല്ലോ. തെളിവ് നീയാ. ഇവിടുത്തെ സി എ ചന്ദ്രചൂഡൻ എന്റെ അങ്കിളാന്നറിയാലോ. അദ്ദേഹത്തെ കൊണ്ട് നിന്നെ അറസ്റ്റ് ചെയ്യിച്ച് അച്ഛന്റെ മുമ്പിൽ എത്തിക്കും. നീ അച്ഛനോട് പറയണം ഇതിന്റെ പിന്നിൽ ആമിയാണ്, ആമി പറഞ്ഞിട്ട് ചെയ്തതാണെന്ന്. അച്ഛൻ കള്ളത്തരം പൊറുക്കില്ല. ആമിയെ എപ്പ കമ്പനിയിൽ നിന്ന് പുറത്താക്കിയെന്ന് ചോദിച്ചാ മതി. ഐഡിയ കൊള്ളാം, പക്ഷേ എന്റെ ജോലി പോവും, ഞാൻ ജയിലിലും ആവും. ഞാൻ നിന്നെ ജാമ്യത്തിൽ ഇറക്കില്ലേ. ജോലി പോട്ടെന്നേ. ഈ കമ്പനിയില് ആജീവനാന്തം നീ വർക്ക് ചെയ്താൽ നിനക്ക് കിട്ടുന്ന ശമ്പളം ഞാൻ ഒറ്റയടിക്ക് തരില്ലേ. ലക്ഷങ്ങള് തന്റെ പോക്കറ്റിൽ വരും. ഞാൻ പറഞ്ഞതുപോലെ ചെയ്യും. ഈ അവസരം കളയാൻ മാത്രം മണ്ടനല്ല ഞാൻ. ഞാൻ മാഡം പറഞ്ഞതുപോലെ ചെയ്യാം. ശരി.